എല്ലാവർക്കും ടെൽമി വൈയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏവരും കാത്തിരുന്ന ബൂട്ട്സിൻ്റെ നിർമ്മാണമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. കൂടാതെ TMT സ്റ്റീൽ ബാറുകൾ എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് എന്നും കൂടി കാണാം. വീഡിയോ മുഴുവനായും കാണണേ, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഫുട്ബോൾ ബൂട്ട്സ്. ഫുട്ബോൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് ഇതിനു മുൻപുള്ളൊരു വീഡിയോയിൽ നാം കണ്ടതാണല്ലോ. ഇനി അത് കളിക്കാനുള്ള ബൂട്ട്സ് എങ്ങനെ നിർമ്മിക്കുന്നു എന്ന് കാണാം ഈ വീഡിയോയിൽ. ഒരു ഡിസൈനറിൻ്റെ ചിന്തയിൽ നിന്നാണ് പുതിയൊരു ബൂട്ടിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത് തന്നെ. അദ്ദേഹം അത് പേപ്പറിൽ വരച്ചുണ്ടാക്കുന്നു, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ അതിൻ്റെ ഒരു മോഡലും നിർമ്മിക്കുന്നു. ഇനി ഡിസൈൻ ആവശ്യമായ വ്യത്യസ്തങ്ങളായ ഷേപ്പുകൾ ഹൈ ക്വാളിറ്റി ലെതറിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നു. അത് കൈകൊണ്ടോ മെഷീൻ ഉപയോഗിച്ചോ നടത്താവുന്നതാണ്. ഇത്തരം പീസുകളിൽ ലോഗോയും പേരും പ്രിന്റ് ചെയ്യാനുണ്ടെങ്കിൽ അതാദ്യം ചെയ്യുന്നു. ഈ പീസുകളെല്ലാം റെഡിയായി കഴിഞ്ഞാൽ അതിലെവിടെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നറിയാൻ വേണ്ടി ഒരു സ്റ്റെൻസിൽ ഉപയോഗിച്ച് അതിൽ വരകൾ മാർക്ക് ചെയ്തിടുന്നു. ഇനിയാണ് സ്റ്റിച്ചിങ്. രണ്ടോ മൂന്നോ ലെതർ പീസുകൾ തമ്മിൽ മാർക്ക് ചെയ്ത വരകളിലൂടെ തന്നെ കൃത്യം തയ്ച്ചെടുക്കുന്നു. ഷൂസിൻ്റെ ഈ ഒരു ഭാഗത്തിനെയാണ് വാംപ് എന്ന് വിളിക്കുന്നത്. ഷൂസുകൾ മുഴുവൻ നിർമ്മിച്ചു കഴിഞ്ഞ് അവസാനമായിരിക്കും ലേസ് കെട്ടുന്നത് എന്ന് നാം കരുതാം. എന്നാൽ അങ്ങനെയല്ല, തയ്ച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലേസ് ഇടും. ഇപ്പോൾ ബൂട്ടിൻ്റെ മുകൾ വശം റെഡിയായി. ഇതിനെ കാലിൻ്റെ ഷേപ്പിലുള്ള ഒരു മോൾഡിൻ്റെ മുകളിൽ വെച്ച് മെഷീൻ്റെ സഹായത്തോടെ ടൈറ്റാക്കി വലിച്ച് കൃത്യമൊരു ബൂട്ടിൻ്റെ ഷേപ്പിലാക്കുന്നു. അടിയിൽ നീണ്ടു നിൽക്കുന്ന ലെതറിനെ പ്ലയറും ചുറ്റുകയും മെഷീനുമൊക്കെ ഉപയോഗിച്ച് ചേർത്ത് വെക്കും. ഇനി ഒരു സാൻഡിങ് മെഷീൻ ഉപയോഗിച്ച് അടിവശത്തെ ലെതർ മുഴുവൻ ഒരേ ലെവലിൽ സ്മൂത്ത് ആക്കിയെടുക്കുന്നു. പിന്നീട് പശ ചേർത്തൊട്ടിക്കുമ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനും ഇത് സഹായിക്കും. ഇനിയാണ് ബൂട്ട്സിൻ്റെ ഏറ്റവും പ്രധാന പാർട്ടായ സോള് വെക്കുന്നത്. പശ ചേർത്തൊട്ടിച്ച സോളിനെ ഒരു ഹൈഡ്രോളിക് പ്രസിൻ്റെ സഹായത്തോടെ ഞെക്കി ഉറപ്പിക്കുന്നു. ബൂട്ടും സോളും കൂടിച്ചേരുന്നിടത്തും ലീക്കുണ്ടാവാതെ ഇരിക്കാൻ വേണ്ടി പശ തേക്കുന്നുണ്ട്. ഇനി അവസാന സ്റ്റെപ്പായിട്ട് ബൂട്ട്സിൻ്റെ ഉള്ളിൽ സോക്ക് ലൈൻ കൂടി വെക്കുന്നതോടെ ബൂട്ട് റെഡിയായി. ഇത് പാക്ക് ചെയ്ത് കടകളിലേക്ക് അയച്ച് നമ്മളിലേക്കും നമുക്കേറെ പ്രിയപ്പെട്ട ഫുട്ബോൾ താരങ്ങളുടെ കൈകളിലേക്കും എത്തുന്നു. സ്റ്റീൽ ബാർസ്. കൺസ്ട്രക്ഷൻ രംഗത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് പല രൂപത്തിലും വലുപ്പത്തിലുമുള്ള ഇരുമ്പ് കമ്പികൾ. ഫാക്ടറിയിലെ അവയുടെ നിർമ്മാണം എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ. ഖനനം ചെയ്യാൻ കഴിവില്ലാത്ത കമ്പനികൾ സ്ക്രാപ്പിൽ നിന്നുമാണ് സ്റ്റീൽ ബാറുകൾ നിർമ്മിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ആക്രി സാധനങ്ങൾ ഒരിടത്ത് കൂട്ടിയിട്ടിട്ടുണ്ടാവും. ക്രെയിൻ ഉപയോഗിച്ച് ഇവയെ പ്രത്യേകമായി നിർമ്മിച്ച വലിയ കണ്ടെയ്നറുകളിൽ നിറയ്ക്കുന്നു. ഈ കണ്ടെയ്നറുകളിൽ നിന്ന് ഇരുമ്പുരുക്കുന്ന ഫർണസിനുള്ളിലേക്ക് സ്ക്രാപ്പ് മുഴുവൻ നിക്ഷേപിക്കും. 1500 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ഫർണസിലെ ചൂട്. പൊങ്ങി വരുന്ന വേസ്റ്റ് സാധനങ്ങളെയെല്ലാം നീക്കം ചെയ്ത് കഴിയുമ്പോൾ അവസാനം ദ്രാവക രൂപത്തിലിരിക്കുന്ന ഇരുമ്പ് മാത്രമേ കാണൂ. ഇതിനെ ക്രെയിൻ്റെ സഹായത്തോടെ പൊക്കിയെടുത്തുകൊണ്ടുവന്ന് അച്ചുകളിലേക്ക് ഒഴിക്കുന്നു. ചതുരത്തിലിരിക്കുന്ന ഇരുമ്പ് ബാറുകളാണ് ആദ്യം വരുന്നത്. ആവശ്യത്തിന് നീളമാവുന്നതിനനുസരിച്ച് ഇതിനെ മുറിച്ചുകൊണ്ടും ഇരിക്കും. ഈ ചുട്ടുപഴുത്ത ഇരുമ്പ് ബാറുകളെ ഒന്ന് ചൂടാറിയതിന് ശേഷം അടുത്ത സ്റ്റേഷനിലേക്ക് വിടുന്നു. അവിടെ വെച്ച് അതിനെ വീണ്ടും ചൂടാക്കി വെള്ളത്തിലൂടെയും എണ്ണയിലൂടെയും കടത്തിവിട്ട് തണുപ്പിച്ച് പ്രസ് ചെയ്ത് ആ ബാറിൻ്റെ ശക്തിയും കാഠിന്യവും എല്ലാം വർദ്ധിപ്പിക്കുന്നു. അടുത്തത് വരുന്നത് ഇരുമ്പ് കമ്പികളാണ്.
അച്ചിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഇവയെ റോളിംഗ് മില്ലിലേക്കാണ് കടത്തിവിടുന്നത്. കണ്ടാൽ പാമ്പ് പോകുന്നത് പോലെ തോന്നുന്ന ഈ പ്രോസസ്സ് വഴി കമ്പിയുടെ വണ്ണം കൃത്യമാക്കാനും അതിൻ്റെ ബലം കൂട്ടാനും സാധിക്കുന്നു. ഇങ്ങനെ രൂപപ്പെട്ട ഇരുമ്പ് കമ്പികളെ നീളത്തിലിട്ട് തണുപ്പിച്ചെടുക്കുന്നു. എന്നിട്ടിവയെ ആവശ്യത്തിന് നീളത്തിന് മുറിച്ച് കൂട്ടമാക്കി കെട്ടിവെക്കും. അങ്ങനെ ഇരുമ്പ് കമ്പി റെഡി. ഇവയെ ആവശ്യാനുസരണം ലോറികളിൽ ലോഡാക്കി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതിലേത് മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ. ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും അറിയിക്കുക. തീർച്ചയായും ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടതിന് നന്ദി.